അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. وأحسنوا إن الله يحب المحسنين. ഏറെ ആദരണീയരായ ജിദ്ദ ഇസ്ലാഹി സെൻ്ററിൻ്റെ ഭാരവാഹികൾ, സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരികളെ, ദീർഘകാലത്തിന് ശേഷം നിങ്ങളെയൊക്കെ കാണാനും അല്പസമയം നിങ്ങളുമായി സംസാരിക്കുവാനും അവസരം ലഭിച്ചതിൽ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാ. വിശുദ്ധ റമദാനിലെ വളരെ സുപ്രധാനമായ സമയങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജീവിതത്തിലേക്കൊരു റമദാൻ കടന്നു വരിക എന്നുള്ളത് മഹാഭാഗ്യമാണ്. അത് വിടപറയുന്ന സമയത്തുണ്ടാകുന്ന അവൻ്റെ മനസ്സിലുണ്ടാകുന്ന ചില ചിന്തകൾ അടുത്തൊരു റമദാൻ ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടാകുമോ എന്നുള്ളതായിരിക്കാം. കാരണം കഴിഞ്ഞ റമദാനിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന നമ്മുടെ കുടുംബത്തിലെ ചിലരൊക്കെ ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. അള്ളാഹുവിൻ്റെ വിളി ഏത് സമയത്തും നാം പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല രീതിയിൽ ഈ വിശുദ്ധ റമദാനിനെ പൂർത്തീകരിക്കുവാൻ എനിക്കും നിങ്ങൾക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ റമദാനിൽ നമ്മൾ ധാരാളം പുണ്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ പ്രതിഫലം മാത്രം കാംക്ഷിച്ചുകൊണ്ട് നാം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തങ്ങളായ ആരാധനകൾ, പ്രാർത്ഥനകൾ, ഇതെല്ലാം അള്ളാഹു കബൂൽ ചെയ്യുമെന്ന വിശ്വാസത്തിലാണ് നമ്മളെല്ലാവരുമുള്ളത്. തീർച്ചയായും വഅന അജ്സീ ബിഹി എന്ന് അള്ളാഹു പറഞ്ഞതുപോലെ കണക്കില്ലാത്ത പ്രതിഫലമാണ് ഒരു നോമ്പുകാരന് അള്ളാഹു നൽകുക. ആ ഒരു വലിയ പ്രതീക്ഷയിലാണ് ഈ അവസാന വേളകളിൽ പള്ളികളിൽ ഇഅ്തികാഫിരുന്നും ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാനും നിങ്ങളുമൊക്കെ ധാരാളം നന്മകളിൽ നിരതരാകുന്നതും. അള്ളാഹു എല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ.
റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആ മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരിക്കുന്ന ഒരു സദസ്സിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരികയാണ്. പ്രവാചകരോട് ആ വന്ന മനുഷ്യൻ മൽഈമാൻ, എന്താണ് ഈമാൻ എന്ന് പറഞ്ഞാൽ എന്ന ചോദ്യം ചോദിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൻ തുഅ്മിന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ ലിഖാഇഹി വ റസൂലിഹി വ തുഅ്മിന ബിൽ ബഅസ്. ഈമാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലും മലക്കുകളിലും വേദഗ്രന്ഥങ്ങളിലുമുള്ള വിശ്വാസമാണ്. അവനെ കണ്ടുമുട്ടണം, അള്ളാഹുവിനെ കണ്ടുമുട്ടും പരലോകം. റസൂലിഹി, അവൻ്റെ പ്രവാചകന്മാരിലുള്ള വിശ്വാസമാണ്. ഒത്തുമിന ബിൽ ബഅസ്, ഈ ജീവിതത്തിന് ശേഷം അള്ളാഹു വീണ്ടും എല്ലാ മനുഷ്യരെയും ഒരുമിച്ചു കൂട്ടുമെന്ന വിശ്വാസം, ഇതാണ് ഈമാൻ കാര്യം. വന്ന മനുഷ്യൻ വീണ്ടും ചോദിച്ചു, മൽ ഇസ്ലാം, എങ്കിൽ ഇസ്ലാം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ തഅബുദല്ലാഹ വലാ തുശ്രിക് ബിഹി ഷൈഅ, നീ അള്ളാഹുവിനെ ആരാധിക്കലാണ് ഇസ്ലാം. അള്ളാഹു യാതൊന്നിനെയും പങ്കുചേർക്കാതെ കണ്ട് അള്ളാഹുവിനെ ആരാധിക്കുക. വ തുഖീമ സ്വലാ, നീ നമസ്കാരം നിർവഹിക്കലാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ. വ തുഅദിയ സകാത അൽ മഫ്റൂള, നിർബന്ധ ദാനം അത് നൽകുക എന്നത് ഇസ്ലാമാണ്. വ തസൂമ റമദാൻ, റമദാനിൽ നോമ്പ് നോൽക്കുക എന്നുള്ളതും ഇസ്ലാം കാര്യത്തിൽപ്പെട്ടതാണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്ന ആളെ കേൾപ്പിക്കുകയാണ്. മൂന്നാമത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അയാൾ ചോദിക്കുന്നത്, മൽ ഇഹ്സാൻ, എന്താണ് ഇഹ്സാൻ എന്നതാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ കേൾപ്പിക്കുകയുണ്ടായി, അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു വ ഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക, നീ അള്ളാഹുവിനെ കാണുന്നത് പോലെ അള്ളാഹുവിനെ ആരാധിക്കലാണ്. നീ അള്ളാഹുവിനെ കാണുന്നില്ല, പക്ഷേ അള്ളാഹു നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ കണ്ട് അള്ളാഹുവിനെ ആരാധിക്കലാണ് ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ. ഈ മൂന്ന് ചോദ്യങ്ങൾക്ക് പ്രവാചകൻ്റെ ഉത്തരം വന്ന ആൾക്ക് കിട്ടിയപ്പോൾ അയാൾ തിരിച്ചുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാദാ ജിബ്രീൽ, ഈ വന്നത് ജിബ്രീലായിരുന്നു. അതാക്കും ലിയുഅല്ലിമക്കും അമ്രദീനിക്കും, എന്തിനാ വന്നതെന്നറിയോ, ദീനിൻ്റെ കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി. ഞാൻ ഈ ഉത്തരങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങളിത് കേട്ടല്ലോ, നിങ്ങൾ കൃത്യമായി മതമെന്താണ് എന്ന് ഒന്നുകൂടെ വ്യക്തമായി പഠിക്കാൻ വേണ്ടിയാണ് ജിബ്രീൽ മനുഷ്യൻ്റെ രൂപത്തിൽ വന്ന് ഈ ചോദ്യങ്ങൾ ചോദിച്ചത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് കൊടുത്ത വിശദീകരണം. നോക്കൂ, നിങ്ങൾ ദീൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവം നമുക്ക് ബോധ്യപ്പെടുത്തുന്ന, നമ്മെ ബോധ്യപ്പെടുത്തുന്ന ചില കാര്യങ്ങളുണ്ട്. ദീൻ എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് രണ്ട് കാര്യങ്ങളായിരിക്കാം. ഒന്ന് ഇസ്ലാം, അതിനുമുമ്പ് നമ്മൾ ഈമാൻ കാര്യങ്ങളെന്ന് പറയും. ഈമാൻ, ഈമാൻ കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളുമാണ് മതമെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. ചെറുപ്പം മുതൽ തന്നെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈമാൻ കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളുമാണ്. അതോടുകൂടി ദീൻ പൂർത്തിയായി എന്ന് വിശ്വസിക്കുന്ന ചില ആളുകളുണ്ട്. പക്ഷേ ഇവിടെ ജിബ്രീൽ വന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചിട്ടുള്ളത് രണ്ട് ചോദ്യങ്ങളല്ല, രണ്ട് കാര്യങ്ങളുടെ വിശദീകരണമല്ല, മൂന്നെണ്ണം ചോദിച്ചിട്ടുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മൂന്നും വിശദീകരിച്ചു കൊടുത്തു. ഈമാൻ എന്താണ്, ഇസ്ലാം എന്താണ്,
ഇഹ്സാൻ എന്താണ് എന്ന് വിശദീകരിച്ചു കൊടുത്തു. ഈമാൻ എന്ന് പറയുമ്പോൾ വിശ്വാസകാര്യങ്ങളാണ്. ഇസ്ലാം എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ആരാധനാ കർമ്മങ്ങളുണ്ട്, ഇബാദാത്തുകളുണ്ട്. ഇത് രണ്ടും ഒരാൾ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ അയാളുടെ ദീൻ, അയാളുടെ ഇസ്ലാം അത് പൂർത്തിയാകുന്നുണ്ടോ? ഇല്ല. അതിൻ്റെ കൂടെ ചേർത്ത് വെക്കേണ്ട ഒരു കാര്യം കൂടി ജിബ്രീൽ ചോദിച്ചു, അത് ഇഹ്സാനാണ്. ഖുർആൻ പറഞ്ഞല്ലോ, വഅഹ്സിനു ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ. നിങ്ങൾ ഇഹ്സാൻ ചെയ്യണം, അള്ളാഹു മുഹ്സിനീങ്ങളെ, ഇഹ്സാൻ ചെയ്യുന്ന ആളുകളെ ഇഷ്ടപ്പെടുന്നു എന്നാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഭാഗങ്ങളെ പലപ്പോഴും അവഗണിക്കുന്നതായി നമ്മൾ കാണാറുണ്ട്. ചെറിയ പ്രായത്തിൽ നമ്മൾ ദീനിനെ, ഇസ്ലാമിനെ പരിചയപ്പെടുത്തുമ്പോൾ ഈമാൻ കാര്യങ്ങളെയും ഇസ്ലാം കാര്യങ്ങളെയും മാത്രം പരിചയപ്പെടുത്തി പോകുകയാണ് പലപ്പോഴും ചെയ്യാറുള്ളത്. പലപ്പോഴും അങ്ങനെ ഒരു പരിചയപ്പെടുത്തൽ ഉണ്ടാകുന്നത് അവരുടെ പ്രായത്തിൻ്റെ ആ പരിധി വെച്ചായിരിക്കാം. കുറച്ചുകൂടെ ഉയർന്ന തലങ്ങളിലേക്ക് നമ്മുടെ വിദ്യാർത്ഥി സമൂഹം പോകുമ്പോൾ, അല്ലെങ്കിൽ ദീനിനെ പഠിക്കുന്ന ആളുകൾ മുന്നോട്ട് പോകുമ്പോൾ ഇഹ്സാനിനെ കൂടെ പരിചയപ്പെടുത്താൻ കഴിയുമ്പോഴാണ്, അല്ലെങ്കിൽ അതുകൂടെ ഉൾക്കൊള്ളുമ്പോഴാണ് ദീൻ, മതം പൂർത്തീകരിക്കപ്പെടുന്നത്. ചില ആളുകൾ ഈ മൂന്നാമത് പറയുന്ന ഇഹ്സാനിനെ പാടെ അവഗണിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ നമുക്കൊക്കെ പരിചയമുള്ള ചില സംഭവങ്ങളുണ്ട്, പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ തന്നെ നടന്ന മൂന്ന് സഹാബികൾ പ്രവാചകൻ്റെ ആരാധനാകർമ്മങ്ങൾ അന്വേഷിച്ചു കൊണ്ടുവന്നു. എങ്ങനെയാണ് പ്രവാചകൻ്റെ ദിനചര്യകൾ? ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് കൃത്യമായി അവർ മനസ്സിലാക്കി. അവർ പിരിഞ്ഞു പോകുന്ന സമയത്ത് അവർ പ്രതിജ്ഞയെടുത്ത കാര്യം നമ്മളൊക്കെ പലതവണ കേട്ടതാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിശദീകരണത്തിൽ നിന്ന് പ്രവാചകൻ ചെയ്യുന്ന ചില കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ നമുക്കത്ര തന്നെ ഈമാനില്ലാത്തവരാണ്. പ്രവാചകൻ്റെ വിശ്വാസം നമുക്കില്ല, പ്രവാചകൻ ചെയ്യുന്നത് പോലെ ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല. അപ്പം അതുകൊണ്ട് പ്രവാചകൻ ചെയ്യുന്നതിലപ്പുറം ചില കാര്യങ്ങൾ നമുക്ക് ചെയ്താലേ പ്രവാചകൻ്റെ കൂടെ നമുക്ക് സ്വർഗത്തിലെത്താൻ കഴിയുകയുള്ളൂ എന്നൊക്കെയുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ അവർ ചില തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു. പ്രവാചകൻ അവരെ തിരുത്തുകയാണ്, ഫമൻ റഗിബ അൻ സുന്നത്തി ഫലൈസ മിന്നി. എൻ്റെ ഒരു ചര്യയുണ്ട്, ഞാൻ നമസ്കരിക്കുന്നുണ്ട്, നമസ്കരിക്കാത്ത സമയമുണ്ട്, നോമ്പ് നോൽക്കുന്നുണ്ട്, നോമ്പ് നോൽക്കാത്ത സമയമുണ്ട്, ഞാൻ രാത്രി ഉറങ്ങാറുണ്ട്, എന്നാൽ ചില സമയങ്ങളിൽ ഞാൻ എണീറ്റ് നമസ്കരിക്കാറുണ്ട്, ഞാൻ വിവാഹം കഴിക്കുന്നുണ്ട്, എനിക്ക് കുടുംബമുണ്ട്, ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ജീവിതം, ഇതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങളെടുത്ത തീരുമാനങ്ങളുണ്ടല്ലോ, അതെൻ്റെ ചര്യയിൽപ്പെട്ടതല്ല. നിങ്ങൾ ഈമാനും ഇസ്ലാമും എടുക്കുന്നുള്ളൂ, അതിൻ്റെ മൂന്നാമത്തെ ഒരു തലമുണ്ട്, അത് ഇഹ്സാനാണ്, അവിടേക്ക് കൂടി നിങ്ങൾ വരണം. അതൊഴിവാക്കി ആ രണ്ടെണ്ണമായി മുന്നോട്ട് പോകാൻ നിങ്ങൾ ശ്രമിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഇസ്ലാമിലല്ല, നിങ്ങൾ മുസ്ലിങ്ങളല്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം ഇങ്ങനെ ചില ചിന്തകൾ എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ടാകുന്നുണ്ട്. ഈമാനുണ്ട്, നല്ല വിശ്വാസമുണ്ട്, നമസ്കാരമുണ്ട്, നോമ്പുണ്ട്, എല്ലാ ആരാധനാകർമ്മങ്ങളും തെറ്റാതെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. പക്ഷേ അവർക്ക് മനുഷ്യരായിട്ട് ബന്ധമില്ല, ആളുകളുമായി, സമൂഹവുമായി യാതൊരു ബന്ധവുമില്ലാതെ ഏതെങ്കിലും കാടുകളേറി സന്യാസ ജീവിതം, ക്രൈസ്തവ സമൂഹത്തിലൊക്കെ നിലനിന്നിരുന്ന ഒരു സന്യാസ ജീവിതം, ഒറ്റപ്പെട്ട ഒരു ജീവിതം, ഇത് പലപ്പോഴും ചില ആളുകളിൽ നമ്മൾ കാണുകയാണ്. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഈ ഇസ്ലാം മുന്നോട്ട് വച്ചിട്ടുള്ള, മതം മുന്നോട്ട് വെക്കുന്ന ഈ മൂന്ന് കാര്യങ്ങളിൽ രണ്ടെണ്ണം എടുത്തുകൊണ്ട് ഇഹ്സാൻ എന്ന് പറയുന്ന അതിൻ്റെ കൂടെ ചേർത്ത് വെക്കേണ്ട കാര്യത്തെ ഇവർ അവഗണിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ചിന്താഗതിയിലേക്ക് സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ ഒരു സംഭവം
സൽമാനുൽ ഫാരിസി റളിയല്ലാഹുഅൻഹുവും അതുപോലെ തന്നെ അബുദ്ദർദ റളിയല്ലാഹുഅൻഹു, ഇവർ വലിയ കൂട്ടുകാരാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെത്തിയ സമയത്ത് ഹിജ്റ പോയ ആളുകളും മദീനയിലുള്ള ആളുകളും തമ്മിൽ വലിയ സാഹോദര്യ ബന്ധമുണ്ടാക്കാൻ വേണ്ടി പ്രവാചകൻ ശ്രമിച്ചു. ഒന്നുമില്ലാതെയാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് സഹാബത്ത് പോയിട്ടുള്ളത്. ഉള്ളതൊക്കെ അവിടെ വിട്ടേച്ച്, കച്ചവടം ഉപേക്ഷിച്ചു, ഉള്ള സ്വത്തെല്ലാം അവിടെ വിട്ടേച്ചുകൊണ്ടാണ് മദീനയിലേക്ക് ഹിജ്റ വന്നിട്ടുള്ളത്. മദീനയിലുള്ള ആളുകളോട് പ്രവാചകൻ പറഞ്ഞു, ശൂന്യരായി വരുന്ന ഈ ആളുകളെ നിങ്ങൾ പരിഗണിക്കണം. വല്ലാത്ത സ്വീകരണമാണ് അവർക്ക് നൽകിയത്. ഉള്ളതെല്ലാം അവർ കൊടുത്തു. അങ്ങനെയാണ് അവർക്കിടയിൽ വലിയ സ്നേഹബന്ധമുണ്ടായിട്ടുള്ളത്. ആ കൂട്ടത്തിലെ പ്രമുഖരായ രണ്ട് സഹാബികളായിരുന്നു സൽമാനുൽ ഫാരിസിയും അതുപോലെ തന്നെ അബൂദർദ റളിയല്ലാഹുഅൻഹും. ഒരിക്കൽ സൽമാൻ റളിയല്ലാഹുഅൻഹു അബൂദർദന്റെ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ പോയപ്പോൾ അദ്ദേഹം അബൂദർദന്റെ ഭാര്യയെ കാണുകയാണ്. ഭാര്യയെ കണ്ടപ്പോൾ ഒരു മുഷിഞ്ഞ വേഷം, സാമ്പത്തികമായി വലിയ പ്രയാസമുള്ള ആളുകളൊന്നുമല്ല, മുഷിഞ്ഞ വേഷത്തിൽ കണ്ടപ്പോൾ സൽമാൻ റളിയല്ലാഹുഅൻഹു അവരോട് കാര്യം ആരാഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ എന്താണെന്നറിയോ, അബുദർദാന് ദുനിയാവിനോട് വലിയ താല്പര്യമൊന്നുമില്ല, അദ്ദേഹം അങ്ങനെ ജീവിച്ചു പോകുന്നു, ഞാനൊരു ഭാഗത്തും ജീവിക്കുന്നു. രാത്രിയായപ്പോൾ അബൂദർദ റളിയല്ലാഹുഅൻഹു എഴുന്നേൽക്കുകയാണ്. അദ്ദേഹം ഉറങ്ങുന്നില്ല. സൽമാൻ സൽമാനുൽ ഫാരിസ് റളിയല്ലാഹുഅൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, സമയമായിട്ടില്ല, നിങ്ങൾ കുറച്ചുകൂടെ ഉറങ്ങുക. അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് വീണ്ടും കുറച്ച് സമയം ഉറങ്ങാൻ കിടക്കുകയാണ്. പക്ഷേ അബുദർദ ഉറങ്ങുന്നില്ല, അദ്ദേഹം വീണ്ടും എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നു. സൽമാൻ റളിയല്ലാഹുഅൻഹു പറഞ്ഞു, സമയമായിട്ടില്ല, വീണ്ടും കിടന്നു. രാത്രി പകുതി കഴിഞ്ഞ് സുബ്ഹിയോട് അടുത്ത സമയമായപ്പോൾ സൽമാൻ റളിയല്ലാഹുഅൻഹു പറഞ്ഞു, ഇനി എഴുന്നേൽക്കാം, ഇനി താങ്കൾക്ക് എഴുന്നേൽക്കാം, ഞാനും എഴുന്നേൽക്കുന്നു, നമുക്കൊന്നിച്ച് രാത്രി നമസ്കാരം നിർവഹിക്കാം. പലപ്പോഴും ഇദ്ദേഹത്തിൻ്റെ ചര്യ ഇങ്ങനെയാണ്, രാത്രി മുഴുവനായി ഉറങ്ങാതെ നമസ്കരിക്കുക. വീട്ടിൽ ഭക്ഷണത്തെക്കുറിച്ച്, ഭക്ഷണം ഉണ്ടാക്കിയോ, ഭാര്യ കഴിച്ചോ, മക്കൾ കഴിച്ചോ, ഇങ്ങനെയുള്ള ചിന്തകളൊന്നുമില്ല. അള്ളാഹുവിൽ എല്ലാം സമർപ്പിച്ചുകൊണ്ട് ആരാധനകളുമായി മുന്നോട്ടു പോകുന്ന ഒരു ജീവിതം. ഇത് മനസ്സിലാക്കിയപ്പോഴാണ് ഇദ്ദേഹത്തെ ഒന്ന് പാഠം പഠിപ്പിക്കണം, ഇദ്ദേഹത്തെ തിരുത്തണം എന്ന ഉദ്ദേശത്തിലാണ് സൽമാൻ റളിയല്ലാഹുഅൻഹു അന്ന് വീട്ടിൽ കൂടിയത്. തിരുത്തി, ഇങ്ങനെയൊക്കെ ചെയ്യിച്ചു. പിറ്റേ ദിവസം പരാതിയുമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പോവുകയാണ് അബൂദർദ. അദ്ദേഹം പറഞ്ഞത്, പ്രവാചകരെ, ഞാൻ രാത്രി എണീറ്റ് നമസ്കരിക്കാൻ ശ്രമിച്ചപ്പോൾ ഇദ്ദേഹം അതിന് സമ്മതിച്ചില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹം ചെയ്തതാണ് ശരി. നിനക്ക് നിന്നോട് ചില ബാധ്യതയുണ്ട്, നിൻ്റെ ശരീരത്തോട് ബാധ്യതയുണ്ട്. കുറച്ച് സമയം ഉറങ്ങണം, ഭക്ഷണം കഴിക്കണം, ഇത് നിന്നോടുള്ള ബാധ്യതയാണ്. നിൻ്റെ വീട്ടിൽ കുടുംബമുണ്ട്, നിൻ്റെ ഭാര്യയുണ്ട്, ആ ഭാര്യയോട് നിനക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്, അത് നീ നിർവഹിക്കണം. ഇങ്ങനെ കൃത്യമായി ഇസ്ലാം എന്താണ്, ഇസ്ലാം ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇസ്ലാമിക ജീവിതമെന്ന് പറഞ്ഞാൽ വിശ്വാസവും ചില ആരാധനകളും മാത്രമല്ല, ചിലരോട്
ചില ബാധ്യതകളും ചില ഉത്തരവാദിത്വങ്ങളും ഉണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പം ഇങ്ങനെ ചില ആളുകളെ ഇന്നും നമുക്ക് കാണാൻ കഴിയും. കുടുംബവുമായി വലിയ ബന്ധമൊന്നുമില്ല, കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ എന്ത്, അവരോടുള്ള എൻ്റെ ബാധ്യത എന്താണ്, ഇത് പൂർത്തീകരിക്കുന്നിടത്ത് പരാജയം ഉണ്ടായിട്ടുള്ള പല ആളുകളെയും നമുക്ക് കാണാം. വെറും ആരാധനയുമായി 40, 50, 2 മാസവും, 3 മാസവും, 6 മാസവുമൊക്കെ കുടുംബവുമായി ബന്ധമില്ലാതെ ദൂരെ യാത്ര ചെയ്യുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ കഴിയും. ഇതാണ് വിശുദ്ധ ഖുർആനിലൊക്കെ പറഞ്ഞതുപോലെയുള്ള റഹ്ബാനിയത്ത് എന്ന് പറയുന്നത്, ഒരുതരം സന്യാസം, ഒരുതരം തീവ്ര ചിന്താഗതി. ഇത് ഇസ്ലാമിനെ ഇങ്ങനെ ഈമാൻ, ഇസ്ലാം, ഇഹ്സാൻ ഈ മൂന്ന് തലത്തിൽ നിന്നുകൊണ്ട് വായിക്കാതെയും പഠിക്കാതെയും അതിനെക്കുറിച്ച് ചിന്തിക്കാതെയും മുന്നോട്ട് പോയതിൻ്റെ പരിണിത ഫലമാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ, ഈമാനിൻ്റെ കൂടെ ഇസ്ലാമിൻ്റെ കൂടെ വിശ്വാസത്തിൻ്റെയും കർമ്മങ്ങളുടെയും കൂടെ ചേർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ് ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ. ചില ആളുകൾക്ക് ചില കാലഘട്ടത്തിൽ തോന്നിയത് കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല, നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഈ മൂന്നാമത്തെ തലത്തെ ഇഹ്സാൻ എന്ന് പറയുന്ന തലത്തെ കുറച്ച് കാലത്തേക്ക് മാറ്റിവെക്കണം എന്ന് പോലും പറഞ്ഞിട്ടുണ്ട് ചില ആളുകൾ. അതൊക്കെ ചെയ്യാൻ വേറെ കുറേ ആളുകളുണ്ട് ഇവിടെ. നമ്മൾ ഈമാനുമായിട്ട് വിശ്വാസകാര്യങ്ങളുമായി തൗഹീദ് ഇതുമായി ബന്ധപ്പെട്ട് മാത്രം മുന്നോട്ട് പോകണം. നമ്മൾ നമസ്കാരം, നോമ്പ്, സക്കാത്ത് ഇതിങ്ങനെ നിർവഹിച്ച് മുന്നോട്ട് പോകുക. ഇഹ്സാൻ എന്ന് പറയുന്ന വിശാലമായ ഒരു തലമുണ്ട്. ആ തലത്തെ നമ്മൾ തൽക്കാലത്തേക്കൊന്ന് നിർത്തിവെക്കണം, ഒന്ന് ഫ്രീസ് ചെയ്ത് വെക്കണം എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന ആളുകളെയും നമുക്ക് കാണാൻ കഴിയും. എന്ത് ഇസ്ലാമാണ് അവർ മനസ്സിലാക്കിയത് എന്നറിയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സ്വഹാബത്തിനെ എങ്ങനെയാണ് വളർത്തിയത് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ആ ചരിത്രത്തെ കൃത്യമായി വായിക്കാതെ അല്ലെങ്കിൽ അറിഞ്ഞിട്ടും അറിയാതെ നടിച്ചുകൊണ്ടാണ് അത്തരത്തിലുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ കൽപ്പന എന്താണ്? ഇന്നല്ലാഹയമുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. അള്ളാഹു കൽപ്പിക്കുന്നത് നീതിയാണ് കൽപ്പിക്കുന്നത്, ഇഹ്സാൻ ചെയ്യാനാണ്, നന്മ ചെയ്യാനാണ് അള്ളാഹു കൽപ്പിക്കുന്നത്. രണ്ട് തരത്തിലുണ്ട് ഇഹ്സാൻ. അതൊന്നെന്താണെന്നറിയോ? ഒന്ന് ഇബാദാത്തുകളിലുള്ള ഇഹ്സാനാണ്. പണ്ഡിതന്മാർ അങ്ങനെയാണ് ഇഹ്സാനെ വിശദീകരിക്കുന്നത്. നമസ്കാരത്തിൽ ഇഹ്സാൻ ഉണ്ടായിരിക്കണം. ഇഹ്സാൻ നമ്മുടെ ജീവിതത്തിൽ മുഴുക്കയും ഉണ്ടാവേണ്ട ഒരു ഭാഗമാണ്. അതാണ് ജിബ്രീൽ വന്നുകൊണ്ട് വളരെ പ്രാധാന്യത്തോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചിട്ടുള്ളത്. ഈമാനും ഇസ്ലാമിനപ്പുറം ഒരു ഭാഗമുണ്ട് എന്ന് സഹാബത്തിനെ പഠിപ്പിക്കുകയായിരുന്നു. ഈ ഇഹ്സാൻ നമ്മുടെ ജീവിതത്തിൽ മുഴുക്കെ ഉണ്ടാവണം എന്ന് പറയുമ്പോൾ അതിലേറ്റവും പ്രധാനമായി ഉണ്ടാവേണ്ടത് നമ്മുടെ ഇബാദാത്തുകളിലാണ്, നമ്മുടെ ആരാധനകളിൽ ഉണ്ടാവണം. നമ്മുടെ നമസ്കാരത്തിൽ ഇഹ്സാൻ ഉണ്ടാവണം, നമ്മുടെ നോമ്പിൽ ഇഹ്സാൻ ഉണ്ടാവണം, നമ്മുടെ സക്കാത്തിൽ, നമ്മുടെ ഹജ്ജിൽ, നമ്മുടെ ഉംറയിൽ, നമ്മുടെ ഖുർആൻ പാരായണത്തിൽ, ഇതിലെല്ലാം ഇഹ്സാൻ ഉണ്ടാവണം. അതാണ് ഇന്നല്ലാഹയമുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. എല്ലാറ്റിലും നീതി ഉണ്ടാവണം എന്ന് കൽപ്പിക്കുന്നതോടൊപ്പം തന്നെ എല്ലാറ്റിലും ഇഹ്സാൻ ഉണ്ടാവണം എന്ന് അല്ലാഹു കൽപ്പിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എൻ്റെ നമസ്കാരം, അത് എനിക്ക് തോന്നിയതുപോലെ ആവരുത്, അതിലൊരു ഇഹ്സാൻ ഉണ്ടാവണം. ഏറ്റവും നല്ല രീതിയിൽ അത് നിർവഹിക്കാൻ കഴിയണം. നിസ്കരിക്കാനല്ല നമ്മോട് കൽപ്പിക്കുന്നത്, നമസ്കാരത്തെ ഏറ്റവും നല്ല രീതിയിൽ നിർവഹിക്കാൻ. വുളൂ നമസ്കാരത്തിൻ്റെ മുന്നോടിയായി നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. അതിനെ ഏറ്റവും നല്ല രീതിയിൽ പരിപൂർണമായി നിർവഹിക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുന്നത്. വഅൻതതിമ്മൽ വുളൂ. വുളൂവിനെ സംബന്ധിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ പറഞ്ഞത് നിങ്ങൾ വുളൂവിനെ പൂർത്തിയാക്കി ചെയ്യുക എന്നാണ്. വുളൂ ചെയ്യുക എന്നല്ല പറഞ്ഞത്, പൂർത്തിയാക്കി ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെയാണോ അത് നിർവഹിച്ച് കാണിച്ചു തന്നത്, ആരാധനകൾ മുഴുക്കൻ അങ്ങനെയാണ്. പ്രവാചകനാണ് നമുക്ക് മാതൃക. ആ പ്രവാചകൻ എങ്ങനെയാണോ നമുക്ക് ചെയ്ത് കാണിച്ചു തന്നത് അതാണ് അതിൻ്റെ പൂർത്തീകരണം എന്ന് പറയുന്നത്. അങ്ങനെ തന്നെ നിർവഹിക്കാൻ നമുക്ക് കഴിയണം. അതാണ് ഇഹ്സാൻ. ഇബാദത്തുകളിലുള്ള, ആരാധനാകർമ്മങ്ങളിലുള്ള ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ
പ്രവാചകൻ ഏത് രൂപത്തിൽ നമുക്ക് കാണിച്ചു തന്നു അങ്ങനെ ചെയ്യുക. പിന്നെ ഇബാദത്തിൽ ഉണ്ടാവേണ്ട രണ്ടാമത്തത് എന്താണ്? രണ്ടാമത്തെ ഇഹ്സാൻ എന്ന് പറയുന്നത് മുറാഖബത്തുള്ളയാണ്. ഈ കർമ്മം ഞാൻ ചെയ്യുമ്പോൾ അത് റസൂലുള്ളയുടെ ചര്യ അനുസരിച്ച് തന്നെയാണ് ചെയ്തത്. പക്ഷെ അത് ചെയ്യുന്ന സമയത്ത് ഇത് അള്ളാഹു നിരീക്ഷിക്കുന്നു എന്ന ബോധം ഉണ്ടാവണം. നമ്മളിപ്പോൾ അസ്ർ നമസ്കരിച്ചാണ് ഇവിടേക്ക് കടന്നു വന്നത്. ആ അസ്ർ നമസ്കരിക്കുന്ന വേളയിൽ സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത് എൻ്റെ ഈ നമസ്കാരം തക്ബീറത്തുൽ ഇഹ്റാം മുതൽ സലാം വിട്ടുന്നത് വരെയുള്ള സമയം അത് ഞാൻ കൃത്യമായി പ്രവാചകൻ്റെ മാതൃക അനുസരിച്ച് പ്രവാചകൻ ചെയ്തതുപോലെയാണ് ചെയ്യുന്നത്. ആ ബോധമുണ്ടാകുന്നതോടൊപ്പം തന്നെ ഇതെല്ലാം അതിസൂക്ഷ്മമായി അള്ളാഹു നിരീക്ഷിക്കുന്നുണ്ട്. ഞാൻ എന്തതിൽ ചൊല്ലി, എന്തു ചൊല്ലാൻ വിട്ടുപോയി. ഓരോ സമയത്തും ഈ നാല് റക്കാത്ത് നമസ്കരിക്കുന്നതിനിടയിൽ എൻ്റെ ചിന്തകൾ എവിടേക്കൊക്കെ പോയി, ഇതൊക്കെ അള്ളാഹു നിരീക്ഷിക്കുന്നുണ്ട്. ഇത് നിരീക്ഷിക്കുന്നു എന്ന ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവണം. അതാണ് ഇഹ്സാൻ. രണ്ട് കാര്യങ്ങൾ ഇബാദത്തുകളിൽ നിർബന്ധമായി ഉണ്ടാവണം. ഒന്ന്, ഇത്തിബാ സുന്ന, പ്രവാചകൻ്റെ സുന്നത്തിനെ ഇത്തിബാ ചെയ്യണം. രണ്ടാമത്തത്, ഇത് അള്ളാഹു നിരീക്ഷിക്കുന്നു എന്ന ചിന്തയുണ്ടാവണം. ഇത് രണ്ടുമുണ്ടെങ്കിൽ നമ്മുടെ നമസ്കാരത്തിൽ ഇഹ്സാനുണ്ട്. നോമ്പ് നോൽക്കുമ്പോഴും അങ്ങനെ തന്നെ, ഈ നോമ്പ് അള്ളാഹു നിരീക്ഷിക്കുന്നു. ഈ നോമ്പ് ഞാൻ പ്രവാചകൻ നോറ്റതുപോലെയാണ് നോൽക്കുന്നത്. ഈ നോമ്പ് അതിനെ ബാത്തിലാക്കുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ ഞാൻ വിട്ടുനിൽക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ. ബാക്കിയുള്ള എല്ലാ ആരാധനകളും അങ്ങനെ കൂട്ടി വായിക്കുക. അപ്പോൾ ആരാധനകളിൽ ഇഹ്സാനുണ്ട്. ജീവിതം മുഴുക്കയും ഇഹ്സാൻ ഉണ്ടാവണം എന്നാണ് അള്ളാഹു താല്പര്യപ്പെടുന്നത്. ഇഖ്ലാസ് വേണം, ആത്മാർത്ഥത വേണം. അതിൻ്റെ രൂപം എല്ലാം വളരെ കൃത്യമായി നിർവഹിക്കുക എന്നുള്ളതാണ് ഇഹ്സാൻ കൊണ്ട് താല്പര്യപ്പെടുന്നത്. രണ്ടാമത് ഇഹ്സാൻ ഉണ്ടാവേണ്ടത് നമ്മുടെ മുആമലാത്തുകളിലാണ്. അത് വളരെ വിശാലമായ ഒരു ഭാഗമാണ്. മുആമലാത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ മനുഷ്യർ നമ്മൾ ഇടപെടുന്ന എല്ലാ കാര്യങ്ങളിലും ഇഹ്സാൻ ഉണ്ടാവണം എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ കതബൽ ഇഹ്സാന അലാ കുല്ലി ഷൈഇൻ. ഇഹ്സാൻ അത് അല്ലാഹു എല്ലാ കാര്യത്തിലും നിർബന്ധമാക്കിയിട്ടുണ്ട്. എല്ലാ കാര്യത്തിലും, എൻ്റെ വാക്കിൽ, എൻ്റെ പ്രവൃത്തിയിൽ, എൻ്റെ ചിന്തയിൽ, ഇതിലെല്ലാം എന്തു വേണം? ഇഹ്സാൻ വേണം. എന്താ ഇഹ്സാൻ കൊണ്ടുള്ള നേട്ടം? ആരാധനകളിൽ ഇഹ്സാൻ ഉണ്ടായാൽ, സമൂഹവുമായുള്ള നമ്മുടെ ബന്ധങ്ങളിൽ ഇഹ്സാൻ ഉണ്ടായാൽ എന്താ നമുക്ക് നേട്ടമുണ്ടാകുന്നത്? വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ലില്ലദീന അഹ്സനു അൽ ഹുസ്ന. ഇഹ്സാനോടുകൂടിയുള്ള ഒരു ജീവിതമാണെങ്കിൽ അവർക്ക് ഹുസ്നയുണ്ട് എന്നാണ്. എന്താ ഹുസ്ന എന്ന് പറഞ്ഞാൽ? ഹുസ്ന എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാൻ കഴിയും, അൽ ജന്ന, അവർക്ക് സ്വർഗമാണ്. ഇഹ്സാനുണ്ടെങ്കിലാണ് സ്വർഗം ഉണ്ടാവുക. ഈമാനും ഇസ്ലാമും അതോടൊപ്പം ഇഹ്സാനും കൂടെ നമ്മൾ ചേർത്ത് വെക്കുമ്പോഴാണ് നമുക്ക് സ്വർഗം കിട്ടുന്നത് എന്നാണ് ഖുർആൻ വിശദീകരിക്കുന്നത്. വസിയാദ, പിന്നെ സ്വർഗത്തിനപ്പുറം സിയാദയായി അധികമായി അള്ളാഹു നൽകുകയും ചെയ്യും. എന്തുണ്ടെങ്കിൽ? ഇഹ്സാനുണ്ടെങ്കിൽ. സൂറത്ത് യൂനുസിലെ 26-ാമത്തെ വചനമാണ്. ഈ സിയാദ എന്താണ് എന്ന് മുഫസ്സിറുകൾ വിശദീകരിക്കുന്നുണ്ട്. അത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള പാപമോചനമാണ്. നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? നമ്മുടെ പാപങ്ങളൊക്കെ പൊറുക്കണം എന്നാണ്. തെറ്റ് ചെയ്യുന്നവരാണ് എല്ലാവരും, മനുഷ്യരൊക്കെ തെറ്റ് ചെയ്യും. ഒരുപാട് പാപങ്ങൾ നമുക്ക് എത്ര കണ്ട് നമുക്ക് ആയുസ് കിട്ടുന്നുവോ അതിനനുസരിച്ച് നമ്മൾ പാപങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ പാപങ്ങൾ പൊറുക്കുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, താല്പര്യം എന്ന് പറയുന്നത്. നമ്മൾ ആരാധനകളൊക്കെ നിർവഹിക്കുന്ന അതിനു വേണ്ടിയാണ്. രാത്രി നിന്ന് നമസ്കരിക്കുന്നത്, ഹജ്ജ് ഉംറ ഈ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത്, ഇടയ്ക്ക് ചില സുന്നത്ത് നോമ്പുകൾ കടന്നു വരുന്നു. എന്തിനാണത്? നമ്മൾ ശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടിയാണ്.
നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഇത് നമ്മളെപ്പോഴും പ്രതീക്ഷിക്കുന്ന ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. എഹ്സാൻ ഉണ്ടായാൽ തീർച്ചയായും സിയാദയായി അധികമായി സ്വർഗം ലഭിക്കുന്നതോടൊപ്പം തന്നെ ആ സ്വർഗത്തിൻ്റെ കൂടെ നമുക്ക് ലഭിക്കുന്നത് നമ്മളിലൊരു പാപം ഉണ്ടാവില്ല എന്നുള്ളതാണ്. രണ്ടാമത് പണ്ഡിതന്മാർ ഈ സിയാദയെ വിശദീകരിക്കുന്നത് സ്വർഗത്തോടൊപ്പം പിന്നെ സിയാദയായി അതിൻ്റെ കൂടെ അള്ളാഹു നൽകുന്നത് അന്നദറു ഇലാ വജ്ഹില്ല, അള്ളാഹനെ കാണാൻ പറ്റുന്നുള്ളത്. സ്വർഗവും കിട്ടും, അള്ളാഹുവിനെ നേർക്ക് നേരെ കാണാനുള്ള ഒരവസരവും കിട്ടും. അതാണ് ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ. അപ്പോൾ ജീവിതത്തിൽ എന്തു വേണം? ഇഹ്സാൻ വേണം, ആരാധനകളിൽ വേണം, മറ്റു സമൂഹവുമായി നമ്മൾ ഇടപെടുന്ന എല്ലാ മേഖലയിലും ഇഹ്സാൻ വേണം. ഇഹ്സാൻ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഒരു സിഫത്ത് കൂടിയാണ്. അള്ളാഹു മുഹ്സിനാണ്, ഇഹ്സാൻ ചെയ്യുന്നവനാണ്. നോക്കൂ, നിങ്ങൾ എത്ര സ്ഥലങ്ങളിൽ വിശുദ്ധ ഖുർആൻ പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അള്ളാഹു അവൻ്റെ സൃഷ്ടിപ്പിൽ, മനുഷ്യരെ സൃഷ്ടിച്ചതിൽ, ജീവജാലങ്ങളെ സൃഷ്ടിച്ചതിൽ, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതിൽ എല്ലാം നമുക്ക് ഇഹ്സാൻ കാണാൻ കഴിയും. എത്ര മനോഹരമായിട്ടാണ് അള്ളാഹു ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്, മനുഷ്യരെ, ജീവജാലങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത്. എന്തെങ്കിലും ഒരു പോരായ്മയുണ്ടോ? ഇല്ലല്ലോ. അതിമനോഹരമായി ഏറ്റവും നല്ല രൂപത്തിൽ ഇഹ്സാനോടുകൂടിയാണ് സൃഷ്ടിച്ചത്. ഇത് അള്ളാഹുവിൻ്റെ ഒരു സിഫത്താണ്. ഖലഖൽ ഖൽഖ വഅഹ്സനഹു വജമ്മലഹു, സൃഷ്ടിജാലങ്ങളെ മുഴുവൻ അവൻ സൃഷ്ടിച്ചിട്ടുള്ളത്. വഅഹ്സന ജമ്മലഹു, ഏറ്റവും നല്ല രൂപത്തിൽ അതിനെ മനോഹരമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ അല്ലാഹു മുഹ്സിനാണ്, ഇഹ്സാൻ ചെയ്യുന്നവനാണ്. ദാലിക ആലിമുൽ ഗൈബി വശ്ശഹാദത്തിൽ അസീസുർ റഹീം, ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും അത് അല്ലാഹു ആലിമുൽ ഗൈബാണ്, എല്ലാ അദൃശ്യങ്ങളെയും അറിയുന്നവനാണല്ലോ. വശ്ശഹാദ, ദൃശ്യമായതിനെയും അറിയുന്നവനാണ് അല്ലാഹു. അൽ അസീസുർ റഹീം, പ്രതാപശാലിയാണ്, കരുണാവാരിധിയാണ്. അല്ലദീ അഹ്സന കുല്ല ഷൈഇൻ ഖലഖഹു, അല്ലദീ അഹ്സന കുല്ല ഷൈഇൻ ഖലഖ, എല്ലാറ്റിനെയും നന്നായി സൃഷ്ടിച്ചവനാണ് അല്ലാഹു എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അപ്പോൾ അത് അല്ലാഹുവിൻ്റെ ഒരു സിഫത്താണ്. വസവ്വറക്കും ഫ അഹ്സന സുവറക്കും, അവനാണ് നിങ്ങളെ രൂപപ്പെടുത്തിയെടുത്ത്, മനുഷ്യരെക്കുറിച്ച് പറയുകയാണ്. എന്നിട്ട് ഫ അഹ്സന സുവറക്കും, നിങ്ങളുടെ രൂപത്തെ ഏറ്റവും മനോഹരമാക്കി അള്ളാഹു രൂപപ്പെടുത്തിയെടുത്തു. അങ്ങനെയുള്ള അള്ളാഹു, അള്ളാഹു ഇഹ്സാൻ ചെയ്യുന്നവനാണ്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, നിങ്ങളും എന്ത് ചെയ്യണം? ഇഹ്സാനുള്ളവരായിത്തീരണം. നിങ്ങൾ മുഹ്സിനീങ്ങളാവണം. വബ്തഗ് ഫീമാ ആതാക്കല്ലാഹു ദാറൽ ആഖിറ, വബ്തഗ് ഫീമാ ആതാക്കല്ലാഹു ദാറൽ ആഖിറ. അള്ളാഹു നിങ്ങൾക്ക് ഒരുപാട് സൗകര്യം ചെയ്തു തന്നില്ലേ, കുറേ അനുഗ്രഹങ്ങൾ തന്നില്ലേ, ഇതൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾ പരലോകത്തെയാണ് ആഗ്രഹിക്കേണ്ടത്. ഇതിവിടെ ഇങ്ങനെ മെച്ചപ്പെടുത്തി അടുത്തൊരു തലമുറക്ക് ജീവിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കി വച്ചു, അല്ലെങ്കിൽ ഉണ്ടാക്കി വെക്കണം എന്ന ചിന്തയല്ല ഉണ്ടാവേണ്ടത്. കിട്ടിയ അനുഗ്രഹങ്ങൾ വെച്ചുകൊണ്ട് പരലോകമാണ് ആഗ്രഹിക്കേണ്ടത്. വലാ തൻസ നസീബക മിന ദുനിയ, ദുനിയാവിൽ ഈ ഐഹിക ജീവിതത്തിൽ നിനക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്, നിനക്ക് ബാധ്യത ഉണ്ട്, അത് മറന്നുപോരുത്. എന്നിട്ട് പറഞ്ഞ എന്താണെന്നറിയോ? വ അഹ്സിൻ, നീ ഇഹ്സാൻ ചെയ്യണം. കമാ അഹ്സനല്ലാഹു ഇലൈക്ക്, അള്ളാഹു നിനക്ക് എങ്ങനെയൊക്കെ ഇഹ്സാൻ ചെയ്തോ. എന്തെങ്കിലും ഒരു കുറവുണ്ടോ നിനക്ക്? രണ്ട് കൈയുണ്ട്, രണ്ട് കാലുണ്ട്, രണ്ട് കണ്ണുണ്ട്, ഒരു കുറവുമില്ല. എത്ര മനോഹരമായിട്ടാണ് നമ്മളെ സൃഷ്ടിച്ചത്. അങ്ങനെ അള്ളാഹു നിനക്ക് ഇഹ്സാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിലും എന്തു വേണം? ആരാധനകളുടെ കൂടെ, നിന്റെ വിശ്വാസത്തിൻ്റെ കൂടെ ഇഹ്സാൻ ഉണ്ടായിത്തീരണം. എത്ര നന്മകളാണ്! വൈ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹ, എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത വിധമുള്ള അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ. അത് ഏറ്റവും നല്ല രീതിയിൽ പടച്ചോൻ തന്നിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഉറുതുണ്ടായിത്തീരണം. അപ്പോൾ ഇഹ്സാൻ്റെ ഏറ്റവും പരിപൂർണമായ രൂപം, അതിൻ്റെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രൂപം എന്ന് പറഞ്ഞാൽ ജിബ്രീലിൻ്റെ ചോദ്യത്തിന് മറുപടിയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടിയാണ്.
അൻ തഅബുദല്ലാഹ കഅന്നക തറ. നീ ആരാധനകൾ നിർവഹിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ നീ അള്ളാഹനെ കാണുന്നത് പോലെ നിർവഹിക്കലാണ്. നിന്റെ മുന്നിൽ അള്ളാഹു ഉണ്ട്, നിസ്കരിക്കുമ്പോൾ അള്ളാഹ് നിന്റെ മുമ്പിലുണ്ടെന്ന വിശ്വാസം വേണം. നോമ്പ് നിൽക്കുമ്പോൾ നിന്റെ മുമ്പിൽ അള്ളാഹു ഉണ്ട്. ഹജ്ജും ഉംറയും സക്കാത്തും ദാനധർമ്മങ്ങളൊക്കെ നിർവഹിക്കുമ്പോൾ അള്ളാഹു നിന്റെ മുമ്പിലുണ്ട്. അള്ളാഹുവിനെ നീ കൊണ്ടുവരണം. നിനക്ക് അള്ളാഹനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ടല്ലോ. ഈ ഒരു ബോധത്തോടു കൂടിയായിരിക്കണം നമ്മുടെ ആരാധനകൾ. അതാണ് ഇഹ്സാൻ. അപ്പം എന്തുണ്ടാവുക? നമ്മുടെ കർമ്മങ്ങൾ നന്നായി തീരും. അതിൻ്റെ അടുത്ത ഭാഗം പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്, നിനക്ക് കഴിയുന്നത്ര ആരാധനകളുടെ വിഷയത്തിലാണ് അള്ളാഹു കാണുന്നു എന്ന ബോധത്തോടുകൂടി നീ നിർവഹിക്കണമെന്ന് പറഞ്ഞത്. എന്നാൽ മുആമലാത്തുകളിലേക്ക്, നമ്മുടെ ജനങ്ങളിലേക്ക് ഇറങ്ങി വരുമ്പോൾ നീ എന്തു ചെയ്യണം? കഴിയുന്നത്ര ഉപകാരങ്ങൾ, നല്ല നല്ല കാര്യങ്ങൾ നീ നിർവഹിക്കണം. ലിൽ ബിലാദി വൽ ഇബാദ, നിന്റെ നാടിനും നീ നിർവഹിക്കണം, നിന്റെ ജനതയ്ക്കു വേണ്ടി, നിന്റെ കൂടെയുള്ള നിങ്ങളുടെ സഹജീവികളോട്, അവരോടുള്ള ബാധ്യതയും നീ നിർവഹിക്കണം എന്നുള്ളതാണ് ഇഹ്സാനിൻ്റെ രണ്ടാമത്തെ ഭാഗമായി വിശദീകരിച്ചിട്ടുള്ളത്. ഇതൊക്കെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നുൽ ഖയ്യിം റഹ്മഹുള്ള പറഞ്ഞിട്ടുള്ളത്, ഹിയ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ ലുബ്ബുൽ ഈമാൻ, അത് ഈമാൻ്റെ കാമ്പാണ്. കാമ്പ്, തേങ്ങയുടെ കാമ്പൊക്കെ നമുക്കറിയില്ലോ, ആ വെള്ള ഭാഗത്തിനാണ് ലുബ് എന്ന് പറയുക. അതാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അത് ലുബ്ബുൽ ഈമാൻ എന്നാണ്. ഇഹ്സാൻ ഉണ്ടാവണം. ഈമാനുണ്ടോ? ആ ഈമാനിൽ നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏതാണ്? അത് ഇഹ്സാനാണ്. ആരാധനയിൽ ഏറ്റവും മർമ്മപ്രധാനമായ ഭാഗമെന്ന് പറയുന്നത് എന്താണ്? ഇഹ്സാൻ ഉണ്ടാവുക എന്നുള്ളതാണ്. വ റൂഹുഹു, അതിൻ്റെ ആത്മാവും ഇഹ്സാനാണ് എന്നുള്ളതാണ്. വ കമാലുഹു, അതിൻ്റെ സമ്പൂർണതയും നിലനിൽക്കുന്നത് ഇഹ്സാനിലാണ്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ എല്ലാ ഭാഗങ്ങളിലും നിറഞ്ഞു നിൽക്കേണ്ട ഒരു ഭാഗമാണ് ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ. സൂറത്തു നിസായിലെ 36-ാമത്തെ വചനത്തിൽ ഇഹ്സാൻ്റെ വിവിധ തലങ്ങൾ വിശദീകരിക്കുന്നത് കാണാൻ കഴിയും. വബിൽ വാലിദൈനി ഇഹ്സാന, ആരോടൊക്കെ ഇഹ്സാൻ ചെയ്യണം? മാതാപിതാക്കളോട് ഇഹ്സാനുണ്ട്. വബിദിൽ ഖുർബ, അടുത്ത ബന്ധുക്കളുണ്ട്, അവരോട് ചില ഇഹ്സാൻ നിർവഹിക്കാനുണ്ട് നമുക്ക്. വൽ യതാമ, യതീമുകളോടുണ്ട്. വൽ മസാക്കീൻ, മിസ്കീമാരോട് ഇഹ്സാനുണ്ട്. വൽ ജാരിൽ ജുനുബ്, അടുത്ത അയൽവാസികളുണ്ട്, അവരോട് നമുക്ക് ഇഹ്സാൻ ചെയ്യാറുണ്ട്. വ സാഹിബ് ബിൽ ജംബ്, അടുത്ത കൂട്ടുകാരുണ്ട് നമുക്ക്, പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ, അവരോട് നമുക്ക് ഇഹ്സാൻ ചെയ്യാറുണ്ട്. വബിനു സബീൽ, യാത്രക്കാരുണ്ട്, അവരോടുള്ള ഇഹ്സാൻ എന്താണ്? അത് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. വമാ മലക്കത്ത് ഐമാനുക്കും, നിങ്ങളുടെ വലങ്കൈ ഉടമപ്പെടുത്തിയ ആളുകളുണ്ട്, തൊഴിലാളികളുണ്ട്, അവരോടുള്ള ഇഹ്സാനുണ്ട്. മാതാപിതാക്കളോടുള്ള ഇഹ്സാൻ നമുക്കറിയാം, അവർക്ക് പുണ്യം ചെയ്യലാണ്, അവരനുസരിക്കലാണ്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കലാണ്, ഇസ്തിഗ്ഫാർ നിർവഹിക്കലാണ്, അവരെ ആദരിക്കലാണ്, അവരുടെ സുഹൃത്തുക്കളെ, അവരുടെ കൂട്ടുകാരെ ബഹുമാനിക്കുകയും സൽക്കരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുക എന്നതൊക്കെ മാതാപിതാക്കളോട് ചെയ്യേണ്ട ഇഹ്സാൻ്റെ ഭാഗമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ഇത് വേണ്ട നമ്മുടെ ജീവിതത്തിൽ. ഇതൊന്നുമില്ലാതെ വെറും വിശ്വാസവും നിസ്കാരവും നോമ്പായിട്ടൊരു ഭാഗത്ത് ഇങ്ങനെ കൂടിയിരിക്കേണ്ടവരാണോ മനുഷ്യർ? അല്ല. ഇതും കൂടെ ചേർത്ത് വെക്കുമ്പോഴാണ് അയാളുടെ ഇസ്ലാം, അയാളുടെ മതം പൂർത്തിയായിത്തീരുന്നത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അഖാരിബുകളോട്, അടുത്ത ബന്ധുക്കളോട് നമുക്ക് ചില ബാധ്യതയുണ്ട്. അവരോട് ചെയ്യേണ്ട ഇഹ്സാൻ എന്താണ്? അവർക്ക് പുണ്യം ചെയ്യണം. പ്രയാസമനുഭവിക്കുന്ന കുടുംബത്തിലെ ഏറ്റവും അടുത്ത ആളുകളുണ്ടാവും, അവർക്ക് പുണ്യം ചെയ്യണം, അവരോട് കാരുണ്യം കാണിക്കാൻ കഴിയണം. യത്തീമുകളുണ്ട് നമ്മുടെ നാട്ടിൽ, കുടുംബത്തിലുണ്ട്, അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത, അത് ഇഹ്സാൻ്റെ ഭാഗമാണ്. അവരെ അദബ് പഠിപ്പിക്കണം, അവർക്ക് വിദ്യാഭ്യാസം നൽകണം, അവരെ ഉപദ്രവിക്കാതിരിക്കണം, അവരെ തലോടണം, അവർക്ക് സ്നേഹം നൽകണം. ഇതൊക്കെ ഇഹ്സാൻ്റെ ഭാഗമായി വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും പഠിപ്പിച്ചു പോകുന്ന കാര്യമാണ്. മിസ്കീമാരുണ്ട് ഒരുപാട്, മസാക്കീൻ,
എന്താണ് അവരോടുള്ള ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ? അവരുടെ വിശപ്പകറ്റുക എന്നുള്ളതാണ്, അവർക്ക് വസ്ത്രം കൊടുക്കുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പള്ളിയിലിരിക്കുന്ന സമയത്ത് മുദറു ഗോത്രത്തിൽപ്പെട്ട കുറച്ച് ആളുകൾ കടന്നു വരികയാണ്. പ്രവാചകൻ അവരങ്ങനെ കണ്ട സമയത്ത് പ്രവാചകൻ്റെ മുഖം വല്ലാതെയായി, വല്ലാതെ വിഷമിച്ചു പ്രവാചകൻ. പ്രവാചകൻ പെട്ടെന്ന് വീട്ടിലേക്ക് ഓടി, ഓടിയിട്ട് അതേ സ്പീഡിൽ തന്നെ തിരിച്ചു വന്നു. ഒന്നുമില്ല, വീട്ടിൽ പോയി നോക്കിയതാണ്, ഒന്നും വീട്ടിലില്ല. ഇവർക്ക് ഉടുക്കാനൊരു വസ്ത്രമില്ല, ഒക്കെ തുന്നിക്കൂട്ടിയ വസ്ത്രങ്ങളാണ്. കാലിലൊരു ചെരുപ്പില്ല, ഒരാളുടെ കാലിലും ചെരുപ്പില്ല. അത്രയും പാവപ്പെട്ട മനുഷ്യർ. അവരുടെ കയ്യിലൊക്കെ വാളുണ്ട്, അറബികളുടെ കയ്യിൽ വാളുണ്ടാവും, ഒക്കെ പൊട്ടിയ വാളാണ്, എല്ലാം പൊട്ടിയ വാള്. ഇത് കണ്ടപ്പോഴാണ് പ്രവാചകന് വല്ലാതെ പ്രയാസം തോന്നിയപ്പോൾ വീട്ടിലേക്കൊന്ന് ഓടിയത്. എന്തെങ്കിലും അവർക്ക് കൊടുക്കാണ്ടോ നോക്കിയതാ, ഒന്നുമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ബാങ്ക് കൊടുക്കാൻ പറഞ്ഞു. ബാങ്കിൻ്റെ സമയമായിരുന്നു, വേഗം ബാങ്ക് കൊടുക്കാൻ പറഞ്ഞു. സാധാരണ ബാങ്ക് കഴിഞ്ഞാൽ ഇഖാമത്തിന് കുറച്ചൊരു സമയം ഉണ്ടാവുമല്ലോ. ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇഖാമത്തും കൊടുക്ക്. വേഗം നമസ്കരിച്ചു, എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറി രണ്ടായത്തുകൾ അവരെ കേൾപ്പിച്ചു. يا ايها الذين امنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله ان الله خبير بما تعملون سوره حشر ലെ 18-ാമത്തെ വചനമാണ് അത്. വിശ്വാസി സമൂഹമേ, ഇത്തഖു الله, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. ولتنظر نفس ما قدمت لغد, നാളേക്ക് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും എന്താണ് സമ്പാദിച്ചിരിക്കുന്നത് എന്നൊന്ന് ആലോചിക്കുക. വത്തഖുല്ലാ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് അല്ലാഹു സൂക്ഷ്മമായി അറിയുന്നുണ്ട് കേട്ടോ. ഈ ആയത്തവരെ കേൾപ്പിച്ചു. പിന്നെ മറ്റൊരായത്തു കൂടെ അവരെ കേൾപ്പിക്കുകയാണ്. സൂറത്തു നിസായിലെ 1-ാമത്തെ വചനമാണ്, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇത്തഖു റബ്ബക്കും അല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ, ഒരു നഫ്സിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കുക. വഖലഖ മിൻഹാ സൗജഹ, ആ ഒന്നിൽ നിന്ന് പിന്നെ അതിൻ്റെ ഇണയെയും സൃഷ്ടിച്ചവനെ നിങ്ങൾ സൂക്ഷിക്കുക. വബസ്സ മിൻഹാ റിജാലൻ കസീറൻ വനിസാ, അവിടുന്ന് ധാരാളം പുരുഷന്മാരെയും സ്ത്രീകളെയും അല്ലാഹു വ്യാപിപ്പിച്ചു. വത്തഖുല്ലാ അല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം, നിങ്ങൾ ആരെക്കുറിച്ചാണോ പരസ്പരം ചോദിച്ചു കൊണ്ടിരിക്കുന്നത് അതിനെയും അർഹാമിനെയും നിങ്ങൾ സൂക്ഷിക്കുക. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, അല്ലാഹു നിങ്ങളെ എല്ലാവരെയും നിരീക്ഷിക്കുന്നുണ്ട് കേട്ടോ എന്ന ഈ രണ്ട് വചനം സൂറത്ത് ഹഷറിലെയും സൂറത്ത് നിസായിലെ ഈ വചനവും സഹാബത്തിനെ കേൾപ്പിച്ചു. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, തസദ്ദഖു, നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിൽ പോയി നോക്ക്, എന്തെങ്കിലും ഈ പാവപ്പെട്ട മനുഷ്യർക്ക് കൊടുക്കാനുണ്ടോ നോക്ക്. വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് പ്രവാചകൻ ഈ വാക്ക് പറഞ്ഞത്. സഹാബികൾ ഒന്നടങ്ങ് വീട്ടിലേക്ക് പോയി. ഒരു സഹാബി തൻ്റെ കയ്യിൽ ഏറ്റാവുന്നതിലപ്പുറം ഭാരം വഹിച്ചുകൊണ്ട് വന്നു. തൻ്റെ വീട്ടിലുള്ള മുഴുവൻ ഭക്ഷണ പദാർത്ഥവും വസ്ത്രവുമെല്ലാം കൊണ്ടുവന്നു. അത് കണ്ടപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഓടി, വീടുകളിലേക്ക് ഓടി. ചരിത്രം പറയുന്നത് മദീന പള്ളിയിൽ അന്ന് രണ്ട് വലിയ കൂമ്പാരങ്ങൾ ഉണ്ടായി എന്നാണ്. ഒന്ന് വസ്ത്രത്തിൻ്റെയും മറ്റൊന്ന് ഭക്ഷണത്തിൻ്റെയും. ഇതവർക്ക് കൈമാറി സന്തോഷത്തോടുകൂടി ആ ഗോത്രം അവരുടെ വീടുകളിലേക്ക് തിരിഞ്ഞു പോവുകയാണ്. ഇത് മിസ്കിമാരോട് കാണിക്കേണ്ട, നമ്മുടെ ഉത്തരവാദിത്വത്തെ ബോധ്യപ്പെടുത്തുന്ന ചരിത്രങ്ങളിൽ ഒരു ചരിത്രമാണ്. ഇങ്ങനെ ധാരാളം ചരിത്രങ്ങൾ പ്രവാചകൻ്റെ കാലത്തുണ്ടായിട്ടുണ്ട്. ഞാനും നിങ്ങളുമൊക്കെ അത്തരത്തിലുള്ള പാവപ്പെട്ടവരെ കണ്ടെത്തി സഹായിക്കുന്നവരിൽ മുന്നിൽ നിൽക്കുന്ന ആളുകളാണ്. ഇനിയും ഇത്തരത്തിൽ കൂടുതൽ ഇഹ്സാനുകൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം.
ഇബ്നു സബീലിനോട്, വഴിയാത്രക്കാരോട്, കുടുങ്ങിയ ആളുകളെ, അതുപോലെ തന്നെ നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകളോട്, ഇങ്ങനെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മുടെ എല്ലാ മേഖലയിലും ഈമാനിൻ്റെയും നമ്മുടെ ഇസ്ലാമിൻ്റെയും കൂടെ ഇഹ്സാൻ ചേർത്ത് വെച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ കർമ്മങ്ങളെയും അള്ളാഹു സ്വാലിഹായ കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ കർമ്മങ്ങളിൽ വരുന്ന പോരായ്മകളെ അള്ളാഹു പരിഹരിച്ച് ഏറ്റവും ഉന്നതമായ പ്രവർത്തനങ്ങളുടെ കൂട്ടത്തിൽ അതെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. രോഗം കൊണ്ടും മറ്റും പ്രയാസമനുഭവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു